എനിക്ക് കലേഷ് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി ഞാൻ ലോകേഷ് കനകരാജിനെ അപ്രോച്ച് ചെയ്തിരുന്നു. എങ്ങനെയാണ് വിനീതേട്ടന് മാത്രം പ്രണവിനെ ഇങ്ങനെ കിട്ടുന്നത്? അതെനിക്ക് അറിയില്ല. എനിക്ക് ഫുൾ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സാധനം വന്നാൽ ചെയ്താൽ കൊള്ളാന്നുണ്ട്. എവിടെ ഷൂട്ട് ചെയ്താലും പ്രൊമോഷൻ ചെയ്യല്ലോ. റെസ്പെക്ട് ഒക്കെ ശരിക്കും എപ്പോഴും കാണിക്കുന്ന ഒരാളാണോ? അങ്ങനെ പ്രത്യേകിച്ച് റെസ്പെക്ട് ഉണ്ടെന്നൊന്നും. എന്റെ മുഖത്ത് നോക്കിട്ട് അവൻ ഇതുവരെ എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞു. പുറത്തു പോയിട്ട് പറയുന്നുണ്ട് സമാധാനം. നിങ്ങൾ ഇപ്പല്ലേ കാണുന്നുള്ളൂ ഞാൻ അത്ര കൊല്ലായിട്ട്. നിവിനെ പഴയതെന്നൊന്നും പറയരുത്. നിവിൻ ഉണ്ട്, എല്ലാ നാറികളും ഉണ്ടല്ലോ. നമ്മുടെ സീനിയേഴ്സ് ഒക്കെയാണ് അഭിനയിക്കുന്നതെങ്കിലും നമുക്ക് ഇടാൻ പറ്റില്ല. ഇതിപ്പോഴാ നിനക്ക് നിന്റെ ക്യാരക്ടറിന്റെ പേരെങ്കിലും അറിയാം? പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, പേരെന്താ? അപ്പൊ ഞാൻ പറഞ്ഞു പ്രദീപ്. പ്രദീപാ പേര് വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു വേറെ എന്ത് പേരാ നീ പ്രതീക്ഷിക്കുന്നത്? പ്രണവ്. ഞങ്ങൾ എല്ലാരും പറയാറുണ്ട്, ആരും പറയുന്നത് കേൾക്കൂല. ഓരോ ട്രോളും ഓരോ മെഡലായിട്ടാണ് ഞാൻ കാണുന്നത്. വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എന്റെ കൂടെ ഉള്ളത് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം വിനീതേട്ടൻ ആൻഡ് വിശാഖ് സുബ്രഹ്മണ്യം. വെൽക്കം. താങ്ക് യു. എവിടെ ഷാനിക്ക? എവിടെ? അതൊരു ചോദ്യമാണ്. ഞങ്ങൾ മൂന്നുപേരെ പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്നോട് മെസ്സേജ് അയച്ചത് 1st രാവിലെ ഞാൻ ഇവിടെ ഉണ്ടാവുന്ന. അപ്പൊ തന്നെ എനിക്കറിയാം 1st ഉച്ചയെ അവൻ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അറിയാൻ പറ്റില്ല, ഉച്ചക്ക് പോലും അല്ല, വൈകിട്ടായിരിക്കും. ഓ അടിപൊളി. മനഃപൂർവ്വം നമുക്ക് ഇട്ട് പണി അയ്യോ അങ്ങനെയൊന്നുമല്ല. ഇത് അവൻ അറിയുന്ന പോലും ഇല്ല, അവൻ ലേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. ട്രാക്ക് ഓഫ് ടൈം ഇല്ല. ഇതൊരു ഹാബിറ്റ് ആണ്, ഇങ്ങനെ പോകുന്ന രീതിയാണ്. ഷൂട്ടിന് ഫസ്റ്റ് ദിവസം അന്ന് തന്നെ ലേറ്റ് ആയിട്ടാ. അപ്പൊ പിന്നെ പ്രൊമോഷന് ലേറ്റ് ആവുന്നില്ല. അതായത് ഒരു ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ അത് നമ്മള് പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ട് നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് അളത്തി. ഈ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ലേറ്റ് ആകുമ്പോൾ കൂടുതൽ ടെൻഷൻ ആവുന്ന ഡയറക്ടർ ആണോ പ്രൊഡ്യൂസർ ആണോ? അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ടെൻഷൻ ഇല്ല. കാരണം ഇപ്പൊ ഓൾറെഡി സീൻസ് വിനീത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന് മുമ്പ് തീർക്കുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇപ്പൊ നമുക്കൊരു ലൊക്കേഷന് ഫിക്സ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെയായിട്ടും ലാസ്റ്റ് രണ്ട് പടത്തിൽ ആ ലൊക്കേഷന് അടുത്ത ദിവസം ആയിട്ടില്ല. അന്ന് മൊത്തം തീർന്നിട്ട് അവിടെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം ഇത് ശരിക്കും വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് ഈ ഒരു മൂവി. ചേട്ടൻ ഒരുപാട് നാൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത മൂവിയാണോ? ഇതിന്റെ കഥ ഒരുപാട് നാൾ മുമ്പേ മൈൻഡിലുണ്ട്. പക്ഷെ ഈ സബ്ജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്, അത് എഴുതിയത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് സംഭവിച്ചാന്ന് പറയാം. പക്ഷെ ഇതിൻ്റെ കഥ ഇങ്ങനെ ഒരു 2006 തൊട്ട് എൻ്റെ മൈൻഡിലുള്ളതാണ്. അപ്പോൾ ഓവർ ദിയേഴ്സ് ഇങ്ങനെ ആലോചിച്ച് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ആഡായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വിശാഖിൻ്റെ അടുത്ത് പറയുന്നത് 2021 പക്ഷേ ഇങ്ങനത്തെ ഒരു ഐഡിയ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാസ്റ്റിംഗ് ലൈക്ക് ഇത്രയും നമുക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഫുൾ ഉണ്ട്, പിന്നെ പ്രണവ് ബ്രോ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ ഒരു കാസ്റ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്തത് ഇപ്പൊ ഈ ഒരു 1 ഇടയ്ക്കാണോ? അതെ, അത് ഇതിലിപ്പം നമുക്ക് മെയിനായിട്ട് 3 വേണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതായത് 1 പ്രണവ്, പിന്നെ ധ്യാൻ, പിന്നെ നിവിൻ. അപ്പോൾ ഇവർ 3 നമ്മുടെ ഒരു ഒരു ഓക്കെ, ഇവരെ കിട്ടിയാലേ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ ബേസ് ചെയ്തിലുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ബേസ് ചെയ്ത ക്യാരക്ടറിന് അത് ഭയങ്കര ഗുണമായിരിക്കും എന്നിങ്ങനെ തോന്നി. അപ്പോൾ ബേസിനെ വിളിച്ചു, ബേസിനെ വിളിച്ചപ്പോൾ ബേസി വരാമെന്ന് പറഞ്ഞു. പിന്നെ നീരജിനെ വിളിച്ചു, നീരജിനെ വിളിച്ചപ്പോൾ നീരജ് വരാമെന്ന് പറഞ്ഞു. പിന്നെ അജുവിനെ വിളിച്ചപ്പോൾ അജു വരാമെന്ന് പറഞ്ഞു. അജുവിനെ പക്ഷേ നമ്മൾ വേറൊരു ക്യാരക്ടറിനാണ് ഞാൻ ആക്ച്വലി ചോദിച്ചത്. അപ്പോൾ അജു സ്ക്രിപ്റ്റ് കേട്ടു, സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അജു പറഞ്ഞു എനിക്ക് അത് വേണ്ട, ഇത് തരുമെന്ന് ചോദിച്ചു. അല്ല, പക്ഷെ അവൻ ആക്ച്വലി അത് കേട്ടിട്ട് പറഞ്ഞു ഞാൻ അത് ചെയ്യുന്നതിനേക്കാളും ഇത് ചെയ്ത ഒരു പുതുമ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവനൊരു ലുക്ക് റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനീഷ്യലി ഞാൻ ഇത് ആലോചിച്ചിരുന്ന സമയത്തുള്ള ആക്ടേഴ്സിനെ വെച്ചിട്ടേ അല്ല ഈ പടം ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത് കഥയായിട്ട് ആലോചിക്കുന്ന സമയത്ത് ഒരു 10-18 ഈ കഥ മൈൻഡിലുണ്ടല്ലോ. അപ്പോൾ ഓരോ തവണ ഓരോ സമയത്ത് നമ്മൾ ആലോചിക്കുമ്പോഴും ഓരോരോ ആൾക്കാരെ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആഗ്രഹിച്ച എല്ലാവരും ഈ പടത്തിൽ വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസറിന് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ ഇതുപോലെ കാസ്റ്റിംഗ് ടൈമിൽ? യെസ്, ഉണ്ടായിരുന്നു. ആരെയൊക്കെ സജസ്റ്റ് ചെയ്തു? അതിൽ എനിക്ക് തോന്നുന്നു അജുവിൻ്റെ കാസ്റ്റിംഗ്
വിശാഖ് എന്റെ അടുത്ത് അജു ആ റോൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു അർജുൻ ലാൽ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ അർജുന്റെ കാര്യം ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടത് കലീഷും ഇങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാരുടെ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്ക് കഥ കേട്ടപ്പം ഭയങ്കര രസമായിട്ട് തോന്നി. ഇപ്പൊ വിനീത് ഇങ്ങനെ എല്ലാം ചോദിക്കും, എടാ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ രണ്ടു മൂന്ന് ആൾക്കാരുടെ സജഷൻ പോലെ, അല്ലെ ഇന്ന ആള് വേണം എന്നല്ല പറഞ്ഞ, സജഷൻ പോലെ പറഞ്ഞപ്പോ വിനീതിന് ഓക്കെ കൊള്ളാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ. എനിക്ക് കലേഷ് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി ഞാൻ ലോകേഷ് കനകരാജിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അതായത് ലിയോന് റിലീസിന് മുമ്പ്. അപ്പൊ ലോകേഷ് ചെയ്താൽ കൊള്ളാന്ന് എനിക്ക് ലോകേഷിന്റെ പോലത്തെ ലുക്കുള്ള ഒരാൾ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആ സമയത്ത് പടത്തിന്റെ റിലീസും കാര്യമായിട്ട് അപ്പൊ അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി നമ്മുടെ ഒരു ഫ്രണ്ട് വഴി നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പിന്നെയാണ് വിശാഖിന്റെ അടുത്ത് പറഞ്ഞത് അത് കലേഷ് ചെയ്താൽ, കാരണം അപ്പും കലേഷും തമ്മിൽ ഓൾറെഡി ഒരു റാപ്പും ആളുകളുടെ മൈൻഡിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാസ്റ്റ് വന്നാൽ നന്നായിരിക്കില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് കലേഷിനെ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ കുറേ കാസ്റ്റിംഗ് ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാവരും ലൈക് മെയിൻ ആയിട്ട് നിൽക്കുന്ന നടന്മാരാണ്, നടിമാരാണ്. അപ്പോ ഇവരെല്ലാവരും ഒന്നിച്ച് നമ്മുടെ ഈ ഒരു മൂവിയിലേക്ക് വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. എന്നാൽ പോലും അത് ഡിഫിക്കൽട്ട് ആയിരുന്നു, അത് ഈസി പ്രോസസ് ആയിരുന്നു എല്ലാവർക്കും ഒരുമിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ നമുക്കിത് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഇത്രയും പേര് വരും, ഇവരെല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. എണ്ണിച്ചുട്ടപ്പം പോലെ നമുക്ക് അത്ര ഡേറ്റേ ഉള്ളൂ, കാരണം അവർക്ക് അത്രയും സമയം ഉള്ളൂ. അപ്പൊ ആ ഡേറ്റിൽ കൃത്യമായിട്ട് നമ്മൾ അവരുടെ ഷൂട്ട് ചെയ്ത് തീർത്തു കൊടുക്കണം. പിന്നെ നമുക്കാണെങ്കിലും ഇത് വിഷുവിന് റിലീസ് ചെയ്താൽ കൊള്ളാമെന്ന് വിശാഖിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഡിസംബറിൽ തീർക്കണം, ഡിസംബറിൽ തീർത്തേ പറ്റൂ. പിന്നെ 4 മന്ത്സ് എങ്കിലും നമുക്ക് പോസ്റ്റ് ടൈം ഉണ്ടെങ്കിലേ എലാബറേറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരുടെയും ഡേറ്റ് മാറാൻ പാടില്ല. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലല്ലോ. ഇപ്പോൾ ഒരു ദിവസം മഴ പെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് പോകുന്ന ഒരു സമയത്ത് നമ്മൾ ഷൂട്ട് തീർത്തില്ലെങ്കിൽ അന്ന് ബാലൻസ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പടത്തിൻ്റെ കേസിൽ ഇതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നില്ല. എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് തീർക്കാൻ പറ്റി. അതുകൊണ്ട് ആരുടെയും ഡേറ്റ്സിന്റെ ഒരു ക്ലാഷ് വന്നില്ല, ക്ലാഷ് വന്നില്ല. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് പോലും ക്ലാഷ് ഇല്ലാതെ, അത് ഭയങ്കരമായിട്ട് ഒരു മാജിക്കൽ ആയിരുന്നു മൊത്തത്തില് ഷൂട്ട് സമയം എന്ന് പറയുന്നത്. പിന്നെ മറ്റ് ഡയറക്ടേഴ്സും നമ്മളെ കൊറേ ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ ബേസില് ജിത്തു ചേട്ടന്റെ പടം ചെയ്തോണ്ടിരിക്കായിരുന്നു, അജുവും അത് ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ നമ്മുടെ ഡേറ്റ്സ് കറക്റ്റ് വന്നപ്പോൾ അവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അങ്ങനെ കുറേ ആക്ടേഴ്സിൻ്റെ കേസിൽ, ഇപ്പോൾ കലേഷ് ഉർവശ് ചേച്ചിയുടെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ഡേറ്റ്സ് പറഞ്ഞു, അതിനനുസരിച്ചിട്ട് അവരവരുടെ ഷൂട്ടും ഇങ്ങനെ ഒരു എല്ലാവരും തമ്മിലൊരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ നടന്നത്. കുറെ പേര് ഹെൽപ്പ് ചെയ്തു. പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രണവ് മോഹൻലാൽ ഭയങ്കര സെലക്ടീവ് ആയിട്ടാണ് മൂവീസ്. എങ്ങനെയാണ് വിനീതേട്ടന് മാത്രം പ്രണവിനെ ഇങ്ങനെ കിട്ടുന്നത്? അങ്ങനെ അതെനിക്ക് അറിയില്ല. അല്ല അപ്പു ഇടയ്ക്ക് മറ്റ് സബ്ജക്റ്റുകളൊക്കെ കിട്ടിയിരുന്നു, പക്ഷെ അവന് വേറൊരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനാണ് ഇൻട്രസ്റ്റ്. ഇതെനിക്ക് തോന്നുന്നു ഇത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കേട്ടപ്പോൾ തന്നെ അപ്പൂന് സംഭവം ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു. അതിനുമുമ്പ് എന്നോട് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ പറയും എനിക്ക് ഫുൾ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സാധനം വന്നാൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇതും കൊണ്ട് ഞാനിപ്പോൾ ചെല്ലുമ്പോൾ ആ ഓക്കെ ഇച്ചിരി നെഗറ്റീവ് ഉണ്ട്, മേ ബി ചെയ്യുമായിരിക്കും എന്നൊക്കെ. പക്ഷെ അപ്പു ആഗ്രഹിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡല്ല. ആ അപ്പുന് അങ്ങനത്തെ ഒരു ഒരു സാധനം ചെയ്താൽ കൊള്ളാം, നല്ല കുട്ടിയായിട്ടാണല്ലോ എല്ലാ പടത്തിലും ഉള്ളത്. അപ്പൊ അതൊന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ ഓക്കെ നോക്കാം. പക്ഷെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടേത് ഓക്കെ പറഞ്ഞു. അതിനു മുമ്പ് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറും കൊണ്ട് ആരും ചെല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തു. നമുക്ക് അറിഞ്ഞൂടാ. ആൾക്ക് ഇതിൽ കണ്ടപ്പോഴേക്കും നമുക്ക് പഴയ ലാലേട്ടന്റെ ലുക്ക് ഉണ്ടെന്നൊക്കെ നമുക്കും തോന്നി, കുറെ കമന്റ്സ് ഒക്കെ കണ്ടു. ഈ ഒരു ലുക്കിന്റെ ഒക്കെ റെഫറൻസ് വിനീതേട്ടൻ കൊടുത്തതാണോ? നമുക്ക് നമ്മുടെ മേക്കപ്പ് മാൻ ഉണ്ടല്ലോ റോണെക്സ്, റോണെക്സ് ആണ് അപ്പൂന്റെ രണ്ട് ലുക്കിന്റെ ഫൈനലൈസിങ് ഓൾമോസ്റ്റ് ചെയ്തത്. ഇപ്പൊ ഇതിൽ കാണുന്ന ലുക്ക് ഉണ്ടല്ലോ, ഇങ്ങനൊരു ലുക്ക് നമുക്ക് പിടിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ഈ ഫ്ലെക്സിലൊക്കെ ഉള്ള ബാക്കി ആ മധുപകരവിലുള്ള ലുക്ക് നമ്മുടെ മേക്കപ്പ് മാൻ ചെയ്ത് നമ്മളെ കാണിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ വേറൊരു ലുക്ക് ഉണ്ട് അപ്പൂന്, അത് നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ
അതും റോണിക്സിന്റെ ഐഡിയ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ് നമ്മുടെ പഴയ ആ ഒരു കോമഡി ഒക്കെ ചെയ്യുന്ന ഒരു നിവിൻ പോളിയുടെ ഒരു കംബാക്ക്, അത് നമുക്ക് ഈ ഒരു മൂവിയിൽ പ്രതീക്ഷിക്കാവോ? നിവിന്റെ പഴയതൊന്നും പറയരുത്, നിവിൻ ഉണ്ട്. അപ്പോ നിവിൻ നമുക്ക് ഭയങ്കര ഒരു, ഞാൻ 2016 കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞിട്ടാണ് നിവിൻ വെച്ചൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളൊരു സിങ്ക് ഉണ്ടല്ലോ, അപ്പൊ അത് വീണ്ടും ഫീൽ ചെയ്തതിന്റെ ഒരു ഒരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു ഹോട്ടൽ റൂമിനകത്തുള്ള ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തപ്പോ എനിക്ക് അതെ ആ സീൻ ചെയ്ത സമയത്ത് എനിക്ക് നമ്മൾ വടക്കൻ സെൽഫി ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ വേറെ മൂവീസ് ഒക്കെ കാണാൻ പോകുമ്പോ ഇതിന്റെ ടീസർ ഇങ്ങനെ എപ്പോഴും തിയേറ്ററിൽ വരും. നമ്മുടെ പടത്തിൽ വേറെ എനിക്ക് ലൈക് ഇതായിട്ട് തോന്നിയത് അതില് പറയുന്നുണ്ടല്ലോ എല്ലാ നാറികളും ഉണ്ടല്ലോ, അത് ഡയറക്ടർ ബ്രില്യൻസ് ആണോ? നിങ്ങൾ ഇവരെല്ലാരെയും കൂടെ ഒന്നിച്ച് പറയാനായിട്ട് വിനീതേട്ടന്റെ ഒരു അങ്ങനത്തെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണോ? അല്ല, ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരായിട്ട്, ഇത് നമുക്ക് നമ്മുടെ സീനിയേഴ്സ് ഒക്കെയാണ് അഭിനയിക്കുന്നതെങ്കിലും നമുക്ക് ഇത് ഇടാൻ പറ്റില്ല. ഇതിപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ എല്ലാവരും. അത് പടത്തിൽ ആക്ച്വലി ഉള്ള ഡയലോഗാ. പടത്തിൽ ധ്യാൻ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയുന്നതാണ്. അത് കറക്റ്റ് അവിടെ മാച്ച് ആവും തോന്നി. എല്ലാവരുടെയും പേരിട്ട് ഒരു കാർഡ് വന്നപ്പോ ഇവിടെ ഇട്ടാലോ. എല്ലാവർക്കും ഇഷ്ടമായി. ഓക്കെ, ഈ ഒരു ഇപ്പോ നമ്മുടെ ചേട്ടൻ, ബേസിൽ ഏട്ടൻ, അതുപോലെ നിവിൻ ചേട്ടൻ, എല്ലാവരും നിങ്ങളുടെ ആ ഒരു പഴയ കോളേജ് ടൈം ആ ഒരു മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുമോ ഈ ഒരു ഷൂട്ടിംഗ് ഇത്രയും നാൾ വീണ്ടും ഒന്നിച്ച് എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത്? കോളേജ് ടൈം അല്ല, നമ്മളെല്ലാരും കോളേജിൽ നിന്നൊക്കെ പാസ് ഔട്ട് ചെയ്ത സമയത്ത് നമ്മൾ സിനിമ ഒരുമിച്ച് ചെയ്ത സമയത്തുള്ള കുറേ എക്സ്പീരിയൻസ്. അത് ഇപ്പൊ തിരയില് ധ്യാനും ബേസിയും ഉണ്ടായിരുന്നു. ബേസി എഴുതിയായിരുന്നു, ധ്യാൻ അഭിനയിക്കായിരുന്നു. പിന്നെ സെൽഫി, തട്ടം, അങ്ങനെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പടത്തിലും നിവിനും അജുവും ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് വന്നപ്പോൾ എസ്പെഷ്യലി മൂന്നാറുള്ള ഷൂട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് ചെയ്തായിരുന്നു. കാരണം അതിലാണ് ഇവരെല്ലാവരും ഒന്നിച്ച് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് വരുമ്പോൾ ഫ്രെയിമിനകത്ത് കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ബഹളമാണ്. അതെ, അപ്പാർട്ട് ഫ്രം ഷൂട്ടിംഗ്, ഈ ഒരു എന്താ ഷൂട്ടിംഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിന് ബാക്കിൽ എല്ലാവരും കൂടെ ഉള്ള ഒരു സിങ്ക് എങ്ങനെയായിരുന്നു? ലൈക്ക് ഒരുപാട് ഇതൊക്കെ കാണുമല്ലോ, ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ കാണും. ഫുൾ പാർട്ടി ആയിരുന്നു അവിടെ മൂന്നാർ. മൂന്നാർ ലൈക്ക് വേറൊരു മൂവിയുടെ പ്രൊമോഷൻ ആ സമയത്ത് ധ്യാൻ ചെയ്യാൻ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മളൊക്കെ ജീവിച്ചു പോന്നു. അപ്പൊ അവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അത് പ്രണവിന്റെ റൂം, അത് നിവിൻ പോളിയുടെ റൂം, അങ്ങനെയൊക്കെ ധ്യാൻ ചെയ്യാൻ പറയുന്നു. എല്ലാരും ഒന്നിച്ചാ താമസിച്ചത്, എല്ലാരും ഒരു സ്ഥലത്ത്. അങ്ങനെ വലിയ ഹോട്ടലിലോ ഒന്നുമല്ല, നമ്മളെല്ലാരും ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു ഒരു ക്ലബ് ഉണ്ടായിരുന്നു. ആ കോട്ടേജിനകത്ത് എല്ലാരും അപ്പുറം ഇപ്പുറം ഉള്ള റൂമും രാത്രി പുലരുന്നവരെ പാട്ടും പാടിയിട്ട് എല്ലാവരും റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ വിശേഷങ്ങൾ പറയുമ്പോഴേ നമ്മള് വേറെ ഏത് ഇന്റർവ്യൂവിന് ഇടയിലാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എന്നൊരു ടോപ്പിക് വരികയാണെങ്കിൽ അത് ഇതുവരെയും ട്രെൻഡിങ്ങിൽ പോയിട്ടുണ്ട്. അപ്പൊ അതെന്താ അതിന്റെ ഒരു മാജിക് എന്താണ് തോന്നുന്നത്? അത് നിങ്ങളാണ് പറയേണ്ടത്. അല്ല, എനിക്ക് തോന്നുന്നത് ഇത്രയും പേര് ഒന്നിച്ച് വരുമ്പോ ഉള്ളൊരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ടാവും. ദൈവം സഹായിച്ച് നമ്മുടെ കഴിഞ്ഞ ഫിലിം നന്നായിട്ട് പോയതിന്റെ ഒരു എക്സ്പെക്ടേഷനും ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവുമായിരിക്കും. ആക്ച്വലി ഞാൻ ഒരു 2 ദിവസം നമ്മുടെ മിക്സിംഗ് കഴിഞ്ഞിട്ട് പടം ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ സിനിമ കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം വിനീതിനെ ഒരു ഹഗ്ഗാണ്, ടൈറ്റ് ഹഗ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സെബർലിൻ മൂവി. അപ്പം ഇനി നമ്മൾ ഭയങ്കര എക്സൈറ്റഡാ. അപ്പൊ ഇനി ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ആക്ച്വലി നമ്മളിപ്പോ ധ്യാൻ ചെയ്യേണ്ട, ഞാൻ തന്നെ 2-3 ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂസ്, ലാസ്റ്റ് ഇന്റർവ്യൂ, ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും ഞാൻ ഒരു 1 ഇയർ മുമ്പ് എടുത്ത ഇന്റർവ്യൂവിനെക്കാളും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 6 മന്ത്സ് കൂടുമ്പോഴൊക്കെയാണ് നടത്തത്. നല്ല മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നുണ്ടായിരുന്ന ആള്. ലാസ്റ്റ് നമ്മൾ മറ്റേ ബുള്ളറ്റിന്റെ പ്രൊമോഷൻ വന്നപ്പോഴേക്ക്, ബുള്ളറ്റ് ഡയറീസിന്റെ പ്രൊമോഷൻ വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മെലിഞ്ഞിട്ടുണ്ടായി. അപ്പൊ ധ്യാൻ ചേട്ടനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ചേട്ടൻ പറഞ്ഞിട്ട കുറച്ചത്. അപ്പൊ ഈ ധ്യാൻ ചേട്ടനെ ലൈക്ക് വണ്ണം കുറയ്ക്കാനായിട്ട്, തടി കുറയ്ക്കാനായിട്ട് അത് എങ്ങനെയായിരുന്നു? ഡിഫിക്കൽട്ട് ആയിരുന്നോ? ഒരുപാട് ഇങ്ങനെ പ്രഷർ ചെയ്യേണ്ടി വന്നോ? അതോ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നോ? അവന് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അവനങ്ങനെ ഒരു ഡയറ്റ് എടുത്ത് മെലിഞ്ഞു 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 മെലിഞ്ഞ് ഒരു ഇപ്പോൾ ഈ സീക്വൻസ് ഒക്കെ നമ്മൾ
ആദ്യം ഷൂട്ട് ചെയ്തത്. ആദ്യം ഷൂട്ട്. അപ്പൊ ആദ്യം ഷൂട്ട് ചെയ്യുന്ന പോർഷൻ, ഇവർ മെഡ്രാസിലേക്ക് വരുന്ന പോർഷൻ ഇച്ചിരി തടി ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് തുടങ്ങിയിട്ട് ഒരു 21 days കഴിയുമ്പോൾ നാട്ടിലാണ് ഷൂട്ട്. അപ്പൊ അതാണ് ഏർലി സ്റ്റേജ് ഇവരുടെ കാണിക്കുന്നത്. അപ്പൊ ആ സമയം ആകുമ്പോഴേക്കും ശരിക്കും മെലിയണം. അപ്പൊ ഇതിൽ കുറച്ചുകൂടെ ചീക്കൊക്കെ ഉണ്ട്. അപ്പൊ ആ ടൈം ആകുമ്പോഴേക്കും അത് കുറയണം. അപ്പൊ അത് ആ 21 days ഡയറ്റ് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് ഞങ്ങള് നാട്ടിലെത്തുന്നതിന് ഒരു 4 days മുമ്പ് ഫുൾ ലിക്വിഡ് ഡയറ്റ് മാത്രമാക്കി, അങ്ങനെ ഒരു 4 days അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ മറ്റേ ആ ടീസറിൽ കാണുന്ന ഫസ്റ്റ് ഷോട്ട് അല്ലേ, അതിന് സ്കിന്നൊക്കെ ശരിക്കും ധ്യാനം മാറിയത് കാണാൻ പറ്റും. അപ്പോ ആ സ്കിന്നിന്റെ ലൈറ്റ്നെസ് ഒക്കെ വന്ന അതുകൊണ്ടാണ്. മെഡ്രാസ് പോർഷനിലൊക്കെ ഉള്ള സ്കിന്നും നമ്മുടെ നാട്ടിലുള്ള സമയത്തുള്ള സ്കിന്നും ഒക്കെ കാണുമ്പോൾ അതിന്റെ ഫീൽ തന്നെ മാറിയിട്ടുണ്ട്. അതെ, അവൻ അത് പിടിച്ചു പിടിച്ച്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്നോട് ചോദിച്ചു എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഡയറ്റ് പ്രശ്നമല്ല എന്ന്. അപ്പോഴേക്കും പിന്നെ 10 days കിട്ടിയത് ഫുൾ ഫുഡ് അടിച്ചിട്ട് പഴയ പോലെയല്ല, എന്നാലും കുറച്ച് തടി വെച്ചിട്ടാണ് സെക്കൻഡ് ഹാഫ്. വിനീതായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തടി കുറച്ചില്ലെങ്കിൽ വേറെ ആളെ എടുക്കും, അങ്ങനെയൊക്കെ ഭീഷണിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞാൻ ഇല്ല, തടി കുറയ്ക്കണം എന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ ആൾക്ക് നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോ എപ്പോഴും ഏട്ടന്റെ മൂവി എന്ന് പറയുമ്പോ ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഏട്ടന്റെ മൂവി ആണല്ലോ അങ്ങനെയൊക്കെ എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ പറയുന്നതാണ്. എന്റെ മുഖത്ത് നോക്കിട്ട് അവൻ ഇതുവരെ എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞു, പുറത്തു പോയിട്ട് പറയുന്നുണ്ട് സമാധാനം. ഈ പുറത്തു പോയിട്ട് വിനീതണ്ണനെ കുറിച്ച് പറയുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഓ ഇവന് എന്തിനാ ഇതൊക്കെ പറയുന്നത് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? അതൊക്കെ നിങ്ങളൊക്കെ എൻജോയ് ചെയ്യാണോ ചെയ്യുന്നത്? അവന്റെ കോമഡി അല്ലേ, നിങ്ങൾ ഇപ്പല്ലേ കാണുന്നുള്ളു, ഞാൻ അത്ര കൊല്ലായിട്ട് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാ. അതെ, ഒരു വ്യത്യാസമില്ല. ഈ മൂവി ചൂസ് ചെയ്യാനായിട്ട് ഞാൻ ചേട്ടൻ എന്തെങ്കിലും ഒക്കെ ഇപ്പൊ എന്തെങ്കിലും സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ടോ? എന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് ചേട്ടൻ പറയുന്നുണ്ടായി പൊട്ടിയോ വിജയിച്ചാ വിജയിക്കട്ടെ എന്നൊരു മൂവിയൊക്കെ. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അങ്ങനെ ഒരുപാട് മൂവീസ് ചേട്ടൻ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വിനീതേട്ടൻ വർഷങ്ങൾക്ക് ശേഷത്തിനൊക്കെ ശേഷം ഒരുപാട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനത്തെ മൂവി ലൈക്ക് ചൂസ് ചെയ്യണം അങ്ങനെയൊക്കെ? ഞങ്ങൾ എല്ലാരും പറയാറുണ്ട്, ആരും പറയുന്നത് കേൾക്കൂല. വിശാഖ് പറയാറുണ്ട്, അജു പറയാറുണ്ട്, എല്ലാരും പറയാറുണ്ട്, അവന്റെ ഭാര്യ പറയാറുണ്ട്, അർപ്പിതയും പറയാറുണ്ട്, ആരും പറയുന്നത് കേൾക്കൂല. അങ്ങനെ ഇത് ഞാൻ ഇതിനൊരു ജോലി ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഒരു ദിവസം 9 to 5 ജോലി ചെയ്യുന്ന ആൾക്കാർ ഓരോ ദിവസവും ചെയ്യുന്ന എന്താ അത് ഒരു ഒരു എന്താ പറയാ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആള് ഡെയിലി ഒപ്പിടുക, ഹായ് നല്ല ഒപ്പ് എന്ന് പറഞ്ഞു. അതൊരു തൊഴിൽ മേഖലയാണ്. അപ്പൊ എല്ലാ ദിവസവും ജോലിക്ക് പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എല്ലാ ദിവസവും സിനിമ വേണം, എല്ലാ ദിവസവും ജോലി എടുക്കണം, ജോലി എടുക്കണം, അതാണ് അത്ര ആഗ്രഹം. അടിപൊളി. ചിരിക്കാൻ വേറെ ആരും വേണ്ടല്ലോ വീട്ടിലായാലോ, എല്ലാ ഈ ഒരാൾ മതിയല്ലോ, ഫുൾ പാക്കേജ് ആണ്. എന്റെ വീട്ടിലല്ലല്ലോ, ഞാൻ മദ്രാസിലാണ്. അതെ, എന്നാലും കാണുമ്പോ ഈ ഒറ്റ ഒരാൾ മതിയല്ലോ ഫുൾ ഓളത്തിന് വേണ്ടിട്ട്. അതെ അതെ. അതുപോലെ നമ്മള് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞ കേട്ടു, ബേസിലായിട്ട് ഈ ഒരു ഇതിന്റെ പേര് ഫസ്റ്റ് ഡേ ഷൂട്ടിന് കംപ്ലീറ്റ് ചെയ്തപ്പോ ക്യാരക്ടറിന്റെ നെയിം പോലും അടുത്ത് ഞാൻ ഫോണിൽ ഒരു 2 minutes മാത്രമേ ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തന്നെ ഞാൻ വന്നോളാന്ന് പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് പറച്ചിലോ കാര്യം ഒന്നും നടന്നിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു കേക്കണോ, കുഴപ്പമില്ല ഞാൻ വന്നിട്ട് കേട്ടോളാം പറഞ്ഞു. അങ്ങനെ മൂന്നാറ് വന്നപ്പോ തൊട്ട് ഇവർ എല്ലാരും ഫ്രണ്ട്സ് ആണല്ലോ, എല്ലാരും കമ്പനി അടിച്ച് വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ബഹളം വെച്ച് ഇങ്ങനെ നടക്കുക. അപ്പൊ വൈകുന്നേരം ആയപ്പോ ഞാനിങ്ങനെ ചോദിച്ചു, എടാ നിനക്ക് നിന്റെ ക്യാരക്ടറിന്റെ പേരെങ്കിലും അറിയോ? പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, പേരെന്താ? അപ്പൊ ഞാൻ പറഞ്ഞു പ്രദീപ്. ഓ പ്രദീപാ, വേറെ എന്തെങ്കിലും പേര് വെച്ചു? അപ്പൊ ഞാൻ ചോദിച്ചു വേറെ എന്ത് പേരാ നീ പ്രതീക്ഷിക്കുന്നത്? പ്രണവ്. പ്രദീപ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നല്ല പേരല്ലേ? എനിക്ക് ഇഷ്ടമുള്ള പേര്. ഷാനിക്കയുടെ ക്യാരക്ടർ ഇതിനകത്ത് എങ്ങനെയാ? അത് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഒരു ഈ 70s ഉള്ള ആ കൊടമ്പാക്കത്തുള്ള ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഷാനിനെ കാണിച്ചിട്ടുള്ളത്, അഭിനയിക്കുന്ന ഒരാളായിട്ടാണ്. അതെ, അതിൽ കൂടുതൽ എന്നോട് ചോദിക്കരുത്. പിന്നെ നമ്മൾ വേറെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഈ വിനീതേട്ടനെ എപ്പോഴും ചെന്നൈ ട്രോൾസ് ഒരുപാട് വരാറുണ്ട്. അപ്പൊ വിനീതേട്ടൻ ഇപ്പൊ ഇതിലും ചെന്നൈ ഉണ്ട്,
വിനീതന്റെ സൈഡിൽ നിന്ന് ഇനിയും നമുക്ക് ഒരുപാട് ചെന്നൈ മൂവീസ് പ്രതീക്ഷിക്കാവോ? ഓരോ ട്രോളും ഓരോ മെഡലായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ ഇത്ര ചെന്നൈയോട് ചെന്നൈയോട് എന്താ ഇത്ര ഒരു ഇഷ്ടം? എന്താ നമ്മൾ അത് അങ്ങനെയല്ല, ചെന്നൈയുടെ അടുത്തല്ല. ഇപ്പം നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടുള്ള കഥ നമ്മൾ പറയുമ്പോൾ നമുക്ക് സിൻസിയറായിട്ട് പറയാൻ പറ്റും, അത്രമാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് ഞാൻ മാത്രമല്ല, എല്ലാവരുടെയും കണ്ണിൽ ഞാൻ പെട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പം ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷേ പല ഡയറക്ടേഴ്സും അവരവരുടെ അവർക്കിഷ്ടമുള്ള അവർ ജീവിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള കഥകൾ പറയുമ്പോൾ അതിൻ്റെ മെയിൻ കാര്യം ഇതാ, ഒന്ന് നമുക്കറിയാവുന്ന പ്രദേശം, നമുക്കറിയാവുന്ന ക്യാരക്ടേഴ്സ്, അപ്പം തന്നെ അതിനൊരു ഒരു സിൻസിയറിറ്റി വരും. നമുക്ക് തെറ്റുമില്ല പല കാര്യങ്ങളും. ഇപ്പം ഞാൻ കുട്ടനാടിനെ ബേസ് ചെയ്തിട്ട് ഒരു സബ്ജക്റ്റ് ഞാൻ ആലോചിക്കണമെങ്കിൽ ഞാൻ കുറച്ച് നാൾ കുട്ടനാട്ടിൽ പോയി നിൽക്കണം, അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇടപെടണം, അല്ലേ? എനിക്ക് ആ പ്രദേശം അറിഞ്ഞാലല്ലേ എനിക്ക് അത് സിൻസിയറായിട്ട് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം മദ്രാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫെമിലിയറാണ്, ഞാൻ 24 വർഷമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. എനിക്ക് തലശ്ശേരി ഫെമിലിയറാണ്, ഏറെക്കുറെ പാലക്കാട് ഫെമിലിയറാണ്. അപ്പം എനിക്ക് ഫെമിലിയറായിട്ടുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് കഥകൾ പറയാൻ പറ്റും. അല്ലാത്തൊരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? ഇതൊന്നും റിലേറ്റഡ് അല്ലാത്ത പുതിയൊരു സ്ഥലം ആഗ്രഹമുണ്ട്.